Assistant
സുനിൽകുമാർ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ നമ്മോടൊപ്പമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജി മുരളീധരൻ പിള്ള അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആർ വത്സല അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ, സർക്കാർ ഇതര സ്ഥാപന മേധാവികൾ, ഈ യോഗത്തിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നോ പിൻമാറുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ക്ഷേത്രത്തിലെ നടക്കുന്ന പരിപാടിയുടെ 11 ദിവസം നിലനിൽക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഭദ്രദേവം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. അധ്യക്ഷൻ ശ്രീ ആർ അനിൽകുമാർ, സഹോദരൻമാർ ശ്രീ കെ അശ്വനി ദേവൻ, വൈദ്യുത ദീപാലങ്കാരൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുവേണ്ടി ചേർന്നിട്ടുള്ള ശ്രീ എസ് ഉദയകുമാർ, ആശംസകൾ അർപ്പിക്കാനുള്ള ശ്രീ സുനിൽകുമാർ, ദേവസ്വം അസം കമ്മീഷണർ ശ്രീ ജി മുരളീധരനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശ്രീ മഹാ ഗണപതി ക്ഷേത്രത്തിലെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഭക്തജനം, ഇന്ന് ശ്രീ മഹാ ഗണപതി ക്ഷേത്രത്തിൻ്റെ മേളതിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തൃക്കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. വളരെയേറെ ധാർമ്മത്തോടും സന്തോഷത്തോടുകൂടും ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ ഇത്തവണത്തെ മേട തിരുവാതിര ഉത്സവം 11 ദിവസം നീണ്ടിരുന്ന ഈ ഉത്സവത്തിൻ്റെ കാലഘട്ടം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഈ തിരുദീപം കൊടുത്താൽ എനിക്ക് ഭാഗ്യമുണ്ടായത് ഭഗവാന്റെ കടാക്ഷവും കൃപയും കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഭഗവാന്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വേദിയിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് വേറൊക്കറിയാം, കൊറോണയുടെ വലിയ ഒരു മാലിന്യത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. വളരെ ചുരുങ്ങിയ ഭക്തജനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ആ കൃത്യം നിർവഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ച തന്ന ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും പൂജാരികളും എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുകയാണ്. ഈ 11 ദിവസം നിന്നിരുന്ന ഉത്സവം യാതൊരു വിശ്വസംഭവങ്ങളും ഉണ്ടാകാതെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് കൃപ കൊണ്ട്
അവർക്ക് അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരന്റെ ഭാഗത്തുനിന്ന് കിട്ടുവാൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ കഴിയുമാറാകട്ടെ. അതിൻ്റെ ഭാഗമായി ഉത്സവം ഭംഗിയായി പന്ത്രണ്ട് ദിവസവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. സമുദ്രം ഇത് അവസാനിക്കുന്നവരെ പോലീസിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. എന്നൊക്കെ അവർക്കും നന്ദി, നമസ്കാരം. ഈ ഗണതിരുവാതിര മഹോത്സവത്തിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ ആരൻകുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ വൈസ് പ്രസിഡന്റ് ഉപദേശക സമിതി കെ അച്ഛനിലേ, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തുടക്കം നിർവഹിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള അനുബഹുമാനായ കൊല്ലം ജില്ലാ റൂറൽ പോലീസ് മേധാവി ശ്രീ കെ ജി യുടെ എം പി എസ് തുടരൻ, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ വി സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ജി രവീന്ദ്രൻപിള്ള, അഡ്വക്കേറ്റ് കെ മുനികുമാർ, ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സെക്രട്ടറി ഉപദേശ സമിതി ആർ പരിസര, വേദിയിലും സ്ഥലത്തിലും ഇരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളിൽ നല്ലവരായ നമുക്കെല്ലാവർക്കും അറിയാം കൊട്ടാരക്കരയുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. എൻ്റെ ജീവിതത്തിലും വളരെയേറെ ധന്യ മുഹൂർത്തമാണ്. കാരണം കേരള സ്റ്റേറ്റ് കോളേജുകളിലെ എക്സിക്യൂട്ടീവ് ജനറായിട്ട് ഞാൻ ഇവിടെ ഏകദേശം 7 വർഷത്തോളം ഈ കൊട്ടാരക്കര ഉണ്ടായിരുന്നു. 2015 എനിക്ക് ഈ ഒരു ചുറ്റുവട്ടം നടത്തുന്നതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ നവംബറിലാണ് ഞാൻ വീണ്ടും കൊട്ടാരക്കരയിൽ ജോയിൻ ചെയ്ത് ഡെപ്യൂട്ടി സി ആയി. അടുത്ത മാസം ഞാൻ ഈ സർവീസിൽ നിന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊരു നല്ല ഒരു ഉദ്ഘാടനത്തിൽ ഗണപതി ഭഗവാന്റെ ഇളക്കി തെളിയിച്ച് ഈ ഒരു ഉദ്ഘാടനം നടത്താൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധന്യ മുഹൂർത്തമായി ഞാൻ കാണും. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടന സമിതിക്ക് ആദ്യമായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള 10 ദിവസങ്ങളാണ് ഇനി ഇവിടെ നടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡും കൊട്ടാരക്കര ഗണപതി അമ്പലവും തമ്മിൽ വർഷങ്ങളായി വളരെ നല്ല ഒരു ബന്ധമാണ്. പണ്ട് വൈദ്യുതി ബോർഡ് തന്നെ ഒരു ദിവസത്തെ ഉത്സവം നടത്തി വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി പിന്നീട് ഇല്യൂമിനേഷൻ ഒരു ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി കൊട്ടാരക്കര ഡെപ്യൂട്ടി സിയുടെ ഒരു റോള് എല്ലാ വർഷവും ഇവിടെ നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ അമ്പലവും പരിസരവും എല്ലാം പരിശോധിച്ച് വൈദ്യുതി പ്രതിസ്ഥാപനങ്ങളെല്ലാം കുറ്റമറ്റ രീതിയിൽ ഒരു മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് വൈദ്യുതി തടസ്സം ഉണ്ടാകാതെ അപകടങ്ങൾ ഉണ്ടാകാതെ നമ്മൾക്ക് ഈ 10 ദിവസം ഒരു ഉത്സവം ആഘോഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെ കാര്യമായുള്ള നിർദ്ദേശം നൽകുകയും അതിനനുസരിച്ച് കൃത്യമായി തന്നെ ഇന്നലെയോടുകൂടി എല്ലാ വർക്കുകളും ഇവിടെ പരിഹരിച്ചിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അപകടങ്ങൾ നമുക്കറിയാം, വൈദ്യുതി അപകടങ്ങൾ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കൂടി വരികയും കഴിഞ്ഞ ഒരു വർഷം കെ എസ് ഇയിൽ ഏകദേശം 200 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ ഏകദേശം ഒരു 1% ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഇലിമിനേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബഹുമാന്യരായ എസ് പി ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഇപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് അവശ്യ വസ്തുമായി എല്ലാ ജനങ്ങൾക്കും എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും പല ഉത്സവങ്ങളിലും റോട്ടുകളുടെ പ്രയാണം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പലപ്പോഴും വൈദ്യുതി മൂഫ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു പരിസ്ഥിതിയുണ്ട്. അത് ഒട്ടനവധി ജനങ്ങളുടെ പരാതിയും പരിഭവവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ റോഡിൻ്റെ ആ
സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രവണത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഉള്ള ഒരു നിർദ്ദേശം ഉത്സവ കമ്മിറ്റികൾക്ക് നൽകണം എന്നുള്ള അഭ്യർത്ഥനയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വൈദ്യുതി ബോർഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉപഭോക്താക്കൾ നേരത്തെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ഇന്ന് വൈദ്യുതി ഉത്പാദകരായി മാറുന്ന ഒട്ടനവധി സ്കീമുകൾ, സൗരോർജ സ്കീമുകൾ കെഎസ്ആർടിസി നടപ്പാക്കി വരികയാണ്. നമ്മളുടെ പേപ്പറം ഒരു വൈദ്യുതി ജനറേഷൻ സ്റ്റേഷനാക്കി മാറ്റിക്കൊണ്ട് ഏകദേശം 200 മെഗാവാട്ട് യൂണോടുകൂടി നമ്മുടെ കേരളത്തിൽ പല പല സെക്ഷൻ പല ഏരിയകളായിട്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അത് അന്ന് കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു സൗര പ്ലാന്റുകളുടെ ഉപയോഗം നമ്മുടെ ഈ അമ്പലത്തിന് വളരെ ഗുണകരമായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ ഇവിടെ കാർ പാർക്കിംഗ് അനുസരിച്ച് ഫെസിലിറ്റി കമ്മിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഭാവി ഇവിടെ വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷൻ ആ രീതിയിൽ കൊടുക്കുവാൻ ഉള്ള ഒരു നല്ല ഒരു സൗകര്യം ഇവിടെയുണ്ട്. അതും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ഒരു അഭ്യർത്ഥനയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത വരും ദിവസത്തിൽ നല്ല രീതിയിൽ ഈ ഉത്സവം കൊണ്ടാടുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇന്നത്തെ ഇല്യൂമിനേഷൻ സ്വിച്ച് ഓൺ ദർപ്പം ഔദ്യോഗികമായി നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടുകൂടി നടത്തുകയാണ്. കൃതജ്ഞത പറയാൻ വേണ്ടി ക്ഷേത്രോപദേശ സമിതി സെക്രട്ടറി ആർ വർഷയെ ക്ഷണിച്ചുകൊണ്ടു. ക്ഷേത്രോപദേശ സമിതിയുടെ പേരിൽ എന്റെ കൃത്യമായ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ